നോട്ട് നിരോധനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വരുത്തിയ ദേശീയ വരുമാന നഷ്ടം ഏകദേശം 15 ലക്ഷം കോടി രൂപയെന്ന് ഡോക്ടർ ടി എം ഐസക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിന് ശേഷമാണ് ഇന്ത്യൻ സമ്പദ്ഘടന താഴേക്ക് ഉരുളാൻ തുടങ്ങിയത്. 5 വർഷങ്ങൾക്ക് ശേഷം നോട്ട് നിരോധനം സംബന്ധിച്ച് കേസ് സുപ്രീം കോടതി വിചാരണയ്ക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാകട്ടെ സുപ്രീം കോടതിയിൽ നിന്ന് വിയർക്കുകയുമാണ്. തദ്ദേശ ശുദ്ധി മാനിച്ച് പെറ്റീഷൻ തള്ളണമെന്നാണ് കോടതിയോടെയുള്ള കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന. സ്ഥിരവിലയിൽ പോലും 2019-20 മോദി കാരണം രാജ്യത്തിനുണ്ടായ നഷ്ടം 6 ലക്ഷം കോടി രൂപയാണ്. നോട്ട് നിരോധനം മാത്രമല്ല തലതിരിഞ്ഞ ധനനയവും പണവും സ്വീകരിച്ചത് എന്തിനാണെന്ന് മോദി സർക്കാർ ജനങ്ങളോട് വിശദീകരിച്ചേ പറ്റുവെന്നും 15 ലക്ഷം കോടി രൂപയുടെ ദേശീയ നഷ്ടത്തിന് ഉത്തരം പറയണമെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിന്നും വിയർക്കുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും സുപ്രീം കോടതിയിൽ നോട്ട് നിരോധനം സംബന്ധിച്ച് ഫയൽ ചെയ്ത കേസ് വിചാരണയ്ക്ക് എടുത്തിരിക്കുകയാണ്. ലക്ഷ്യങ്ങൾ തേടിയാണ് കേന്ദ്ര സർക്കാരിന് അവകാശവാദവുമില്ല. പിന്നെ എന്തിന് ഈ പാതകം ചെയ്തു? ഉദ്ദേശശുദ്ധി മാനിച്ച് പെറ്റീഷൻ തള്ളണമെന്നാണ് കോടതിയോടുള്ള അഭ്യർത്ഥന. മോദി രാജ്യത്തിന് വരുത്തി വെച്ച ദേശീയ വരുമാന നഷ്ടം എത്രയെന്ന് കേട്ടാൽ ഞെട്ടും. ഏതാണ്ട് 15 ലക്ഷം കോടി രൂപ. നോട്ട് നിരോധനത്തിന് ശേഷമാണ് ഇന്ത്യൻ സമ്പദ്ഘടന താഴേക്ക് ഉരുളാൻ തുടങ്ങിയത്. നോട്ട് നിരോധനം ഉണ്ടായില്ലെന്നിരിക്കട്ടെ, തൊട്ടുമുമ്പുള്ള വർഷത്തിലെ സാമ്പത്തിക വളർച്ചയുടെ വേഗത നിലനിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 2019-20 ഇന്ത്യയുടെ ദേശീയ വരുമാനം 151.12 ലക്ഷം കോടി രൂപയായിരുന്നേനെ. എന്നാൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ആ വർഷത്തെ ദേശീയ വരുമാനം 145.16 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. സ്ഥിരവിലയിൽ പോലും മോദി രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയത് 2019-20 6 ലക്ഷം കോടി രൂപയാണ്. ഇങ്ങനെ നോട്ട് നിരോധനത്തിന് ശേഷം ഓരോ വർഷവും ഉണ്ടായ ഉൽപ്പാദന നഷ്ടം കണക്കാക്കിയാൽ മോദി രാജ്യത്തിന് വരുത്തിവെച്ച നഷ്ടം 10 ലക്ഷം കോടി രൂപ വരും. 10 ലക്ഷം കോടി രൂപയുടെ ദേശീയ നഷ്ടത്തിന് മോദി ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ തീരും. ഓർക്കേണ്ട ഒരു കാര്യം 2011-12 സ്ഥിരവിലയിലാണ് മേൽപ്പറഞ്ഞ കണക്ക് എന്നതാണ്. അതാത് വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ മോദിയുടെ മണ്ടത്തരം വഴി ഉണ്ടാക്കിയ ദേശീയ നഷ്ടം 15 ലക്ഷം കോടി രൂപയെങ്കിലും വരും. ഒരു മണ്ടത്തരം ചെയ്തു അതിൻ്റെ ഫലമായി സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാവുമെന്നും വ്യക്തമായി. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യവിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. സർക്കാർ ചെലവുകൾ ഉയർത്തി സമ്പദ്ഘടനയിൽ ഡിമാൻഡ് ഉയർത്തണം. പലിശ നിരക്ക് കുറച്ച് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങളിലും വിപരീത നയങ്ങളാണ് കേന്ദ്ര സർക്കാർ പിന്തുടർന്നത്. ഒരു മണ്ടത്തരത്തിന് പുറമെ മറ്റു രണ്ട് മണ്ടത്തരങ്ങൾ കൂടി. യുക്തിയല്ല കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത്, മറിച്ച് നിയോ ലിബറൽ പിടിവാശിയാണ്. ആദ്യം നമുക്ക് സർക്കാർ ചെലവുകളുടെ കാര്യമെടുക്കാം. 2012-13 ദേശീയ വരുമാനത്തിന്റെ 14.2% സർക്കാർ ചെലവ്. അത് ക്രമേണ കുറഞ്ഞു വന്നു. 2017-18 ഇത് വെറും 12.5% 2018-19 12.2% 19-20 13.2% സാമ്പത്തിക വളർച്ചയുടെ വേഗത മന്ദീഭവിച്ചിട്ടും സർക്കാർ ബജറ്റ് വിപുലീകരിക്കാനല്ല, ചുരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. എന്തെങ്കിലും സാമ്പത്തിക നയം വെച്ച് ഈ പ്രവൃത്തി വിശദീകരിക്കാനാകുമോ? ധനനയത്തിനു പുറമെ സമ്പദ്ഘടനയിൽ ഇടപെടുന്നതിനുള്ള സർക്കാരിൻ്റെ കയ്യിലെ മറ്റൊരു സുപ്രധാന കാരണമാണ് മോണിറ്ററി നയം. റിസർവ് ബാങ്ക് നിശ്ചയിച്ച റിപ്പോ നിരക്കിൽ നിന്ന് ആ വർഷത്തെ വിലക്കയറ്റം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന നിരക്ക് നമ്മൾ വിശകലനത്തിന് എടുക്കുന്നത്, അതായത് യഥാർത്ഥ റിപ്പോ നിരക്ക്. ഏതായാലും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മോദിയുടെ ആതുര സേവനം എത്രത്തോളം ഉണ്ടെന്ന്.